ഓണസദ്യയൊക്കെ കഴിച്ചില്ലല്ലേ. ഓണത്തെപ്പറ്റി തന്നെയാണ് എനിക്കും പറയാനുള്ളത്. ഓണം ആഘോഷമാണ്, ആഘോഷിക്കുക തന്നെ വേണം. പക്ഷേ ഓണക്കാലം മറ്റ് ചിലത് കൂടി ഓർമ്മപ്പെടുത്തുന്നുണ്ട് നമുക്ക്. അത്തരം ഓർമ്മകൾ സമ്മാനിക്കുന്ന രണ്ട് ചിത്രങ്ങളെ പറ്റിയാണ് ഇന്നത്തെ ബ്രൂവിംഗ് സ്റ്റോറീസ്. ഓണമാണ്, പിന്നെ തൊണ്ടിമുതൽ, ഇതാണ് ചിത്രങ്ങൾ. ഇതിലൊന്നൊരു സംഗീത ചിത്രമാണ്. നമ്മൾ ഈ മ്യൂസിക്കൽ ഷോട്ടും മ്യൂസിക്കൽ ആൽബം എന്നൊക്കെ പറയത്തില്ലേ, നമുക്കറിയാമല്ലോ കോവിഡിനിടയിലാണ് ഇക്കുറി ഓണം എത്തുന്നത്. കുടുംബത്തിലെ എല്ലാവരും ഒത്തുചേരുന്നതാണല്ലോ ശരിക്കും ഓണം, സന്തോഷം എന്നൊക്കെ പറയുന്നത്. ഈ കോവിഡ് കാരണം ചിലരൊക്കെ അന്യനാട്ടിൽ കുടുങ്ങിപ്പോയിട്ടുമുണ്ട്. നാട്ടിൽ വരാത്തവരുടെ കാര്യം അവിടെ നിൽക്കട്ടെ. മക്കളും കൊച്ചുമക്കളും ഒക്കെ അടുത്തുണ്ടായിട്ടും ഒറ്റപ്പെടലിൻ്റെ വേദനയോടെ ജീവിക്കുന്നവരും നമുക്കിടയിലുണ്ട്. അവരിലേക്കാണ് ഈ രണ്ട് ചിത്രങ്ങളും നമ്മളെ കൊണ്ടുപോകുന്നത്. പാടം കൊയ്ത്തുമില്ല, പൂവില്ല പൂവിളിയില്ല, കുഞ്ചപ്പാടം കൊയ്ത്തുമില്ല. എന്നാലും മലനാട്ടിലിന്നും ചിങ്ങം വന്നാൽ ചേലാണ് കുഞ്ഞേ. ഞാനിരിക്കും വിദ്യാധരം മാസ്റ്റർ ഈണമിട്ട ഒരു പാട്ടാണ് ഈ സംഗീത ചിത്രം. പാടിയതും മാസ്റ്റർ തന്നെ. ഈ പാട്ടിനെ കുറിച്ച് മാഷിന് എന്താ പറയാനുള്ളത് കേട്ടാലോ. ഓണം എന്ന വിശേഷം വർഷങ്ങളോളമായിട്ട് നമ്മളൊക്കെ ആസ്വദിച്ച് ആഘോഷിച്ചുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. അക്കൂട്ടത്തിൽ വീട്ടിൽ തന്നെ പുറത്തിറങ്ങാതെ ഇരിക്കുന്ന അവസ്ഥ, അങ്ങനെ ഇരിക്കുന്ന ഒരു കാലത്ത് ഇങ്ങനൊരു പാട്ട് ഓണത്തെ സംബന്ധിച്ച് എനിക്കും ഉണ്ടാക്കാനും കഴിഞ്ഞു. അത് വലിയൊരു ഭാഗ്യമായി തോന്നുക. കാരണം അനവധി ഓണപ്പാട്ടുകൾ ഉണ്ടാക്കിയാലും ഈ പ്രമേയത്തിൻ്റെ ശക്തി എന്താണോ ഈ ഓണ സംബന്ധമായിട്ട് പറയാറുള്ളത്, അതിൽ നിന്ന് വ്യത്യസ്തമായ രീതിയിലാണ് ഒരു പ്രസാദം എന്ന് പറയുന്നത് ട്രിവാൻഡ്രത്തിലൊരാൾ സുഹൃത്ത് എഴുതിയിട്ടൊരു പാട്ട്. ഓണമാണ്, വീണ്ടും ഓണമാണ് എന്നാ വരി. ഹരി എം മോഹനാണ് ഇതിൻ്റെ ഡയറക്ടർ. സ്വന്തം വീട്ടിൽ നിന്ന് തന്നെ ഇതിലെ പ്രധാന നടനെയും അദ്ദേഹം കണ്ടെത്തി. സ്വന്തം അച്ഛൻ തന്നെയാണ് ഇതിലെ നടൻ. എന്തുകൊണ്ട് ഇത്തരമൊരു സംഗീത ചിത്രം? അത് സംവിധായകൻ തന്നെ പറയട്ടെ. നമുക്ക് കുറച്ച് പ്രായമാകുമ്പോൾ അല്ലെങ്കിൽ വാർദ്ധക്യം എത്തുമ്പോഴാണ് നമ്മൾ ശരിക്കും സന്തോഷത്തോടെ ജീവിക്കേണ്ടതെന്നുള്ളൊരു കൃത്യമായ ബോധം, അല്ലെങ്കിൽ അതിലുറച്ച് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. അച്ഛനും ഞാനും ഒരുമിച്ചാണ് ജീവിക്കുന്നത്. അപ്പോൾ എനിക്ക് ഓണം എന്ന് പറയുന്നത് ഈ പൂക്കളും അല്ലെങ്കിൽ പൂക്കളുടെ മേലിൽ ഈ പറയുന്ന കാര്യങ്ങളൊന്നുമല്ല, തുമ്പിയൊന്നുമല്ല എൻ്റെ മനസ്സിൽ വരുന്നത്. കാര്യം എനിക്ക് പ്രായമായവർ തന്നെയാണ് എനിക്ക് അപ്പോൾ ഓർമ്മ വരും. അപ്പം ഒരു ചിന്ത കൊടുക്കണം എന്നുള്ള ശക്തമായിട്ടുള്ള തീരുമാനമുണ്ട്. ഇത് ആ ചിന്ത കൊടുക്കാനുള്ള കാരണം എൻ്റെ സാഹചര്യങ്ങൾ തന്നെയാണ്. പിന്നെ ഇത് 4:3 ഫോർമാറ്റിൽ ഷൂട്ട് ചെയ്യുന്ന ഒരു കാരണം എന്ന് വെച്ചാൽ, ഫോർമാറ്റുകൾ ശരിക്കും നമ്മുടെ കഥ പരിശീലനം വളരെ വളരെ വലുതായിട്ട് ഹെൽപ്പ് ചെയ്യാറുണ്ട്. എന്ന് വെച്ചാൽ കുറച്ച് ബോക്സ്ഡ് ആയിട്ടുള്ള ഫീലാണ്, അതായത് കുറച്ച് എന്താ പറയുക ഒരു ഒരു നാല് ചോരുകൾക്കുള്ള ഒരു ഫീല് വരും നമ്മൾ ഈ 4:3 ഫോർമാറ്റ് എന്ന് പറയുമ്പോൾ തന്നെ. അപ്പോൾ അത് കൺവേ ചെയ്യാൻ ഇതിലും നല്ല ഒരു റേഷ്യോ എനിക്ക് കണ്ടെത്താൻ പറ്റിയിട്ടില്ല. ഓണമാണ് വീണ്ടും ഓണമാണ് വേണമായുസ് എന്ന തോന്നലാണ് ദൂരത്ത് നിന്നോടി എത്തുന്ന മക്കളെ കാണും. കണ്ടില്ലേ, ഒറ്റപ്പെടലിനിടയിലും തനിക്കും തൻ്റെ ഒപ്പമില്ലാത്ത പ്രിയപ്പെട്ടവർക്കുമായി ഓണസദ്യ ഉണ്ടാക്കിയിരിക്കുകയാണ് ആ അച്ഛൻ.
ശരിക്കും കണ്ണു നനയ്ക്കുന്ന കാഴ്ചകൾ, റിയലി മൈ ഐസ് ഗോട്ട് വെറ്റ്. ഹൃദയസ്പർശിയായ ഈ പാട്ടിന്റെ പിറവിയെപ്പറ്റി അതെഴുതിയ പ്രസാദ് ഗോപിനാഥിന് എന്താണ് പറയാനുള്ളത് നമുക്ക് കേൾക്കാം. ഓണത്തെ സംബന്ധിച്ചുള്ളൊരു പാട്ട് എഴുതണം എന്ന് വന്നപ്പോൾ പ്രധാനമായിട്ട് മൂന്ന് കാര്യങ്ങളാണ് വിചാരിച്ചിരുന്നത്. ഒന്ന്, പരമാവധി സിമ്പിളായിട്ടുള്ള ലൈൻസ് ആയിരിക്കും, ഏതൊരാൾക്കും മനസ്സിലാണ്. പിന്നെ ഇതുവരെ നമ്മൾ പറഞ്ഞിട്ടില്ലാത്ത ഒരു രീതിയിൽ പറയണം, ഒരു പുതുമ ഏതെങ്കിലും തരത്തിലുള്ള ഒരു പുതുമ കൊണ്ടുവരണം. എൻ്റെ സംബന്ധിച്ചുള്ള ഓണം എന്ന് പറഞ്ഞാൽ എൻ്റെ അച്ഛൻ്റെ കൂടെ ഭക്ഷണം കഴിക്കുക എന്നുള്ളതാണ്. പല വർഷങ്ങളിലും ഞാൻ ഓണത്തിനകത്ത് മാത്രമേ എൻ്റെ അച്ഛൻ്റെ കൂടെ എനിക്ക് ഭക്ഷണം കഴിക്കാൻ സാധിക്കുന്നുള്ളൂ. അപ്പം ഞാൻ ഓണം ഡിഫൈൻ ചെയ്യുന്നത് അങ്ങനെയാണ്. എന്നെ സംബന്ധിച്ചുള്ള ഓണം അത് മാത്രം, നമ്മൾ പല ഘടകങ്ങളും എടുത്ത് മാറ്റാം, നമുക്ക് വേണം പൂക്കളെ എടുത്ത് മാറ്റാം, അങ്ങനെ എടുത്തെടുത്ത് മാറ്റി മാറ്റി ഏറ്റവും അവസാനം വരുന്നതാണ് അച്ഛൻ്റെ കൂടെയുള്ള ഓണം. അതും കൂടെ എടുത്ത് മാറ്റിക്കഴിഞ്ഞാൽ പിന്നെ ഓണമില്ല. ഇനി രണ്ടാമത്തെ ചിത്രത്തെ കുറിച്ച് പറയാം, തൊണ്ടി മുതൽ. ഈ പേര് പോലെ തന്നെ ഇതും ഒരു കള്ളൻ്റെ കഥയാണ്. കള്ളൻ എന്നൊക്കെ പറഞ്ഞാൽ ഒരു ഒന്നൊന്നര കള്ളൻ. ഈ കള്ളൻ കൊണ്ടുപോയ വിലപിടിപ്പുള്ള ആ മുതലാണ് ക്ലൈമാക്സിലെ ട്വിസ്റ്റ്. ആ സസ്പെൻസ് ഞങ്ങളായിട്ടൊന്നും പൊളിക്കുന്നില്ലേ, നിങ്ങൾ തന്നെ യൂട്യൂബ് ചാനൽ പോയി കാണുക. The revolution is not an apple that falls when ripe. You have to make it fall. You will try. No hand. Hey all the world. നിങ്ങൾ ഒന്നും ചെയ്യുന്നില്ല, അതുകൊണ്ടല്ലേ ഈ ഡിസ്റ്റർബൻസ്. ഇന്ന് എനിക്ക് വളരെ പ്രത്യേകതയുള്ളൊരു ദിവസമാണ്. വളരെ സന്തോഷമുള്ളൊരു ദിവസം. ആ സന്തോഷം എനിക്ക് പങ്കുവയ്ക്കാനുള്ളൊരു അതിഥിയാണ്. ടെലിവിഷൻ പ്രേക്ഷകർക്ക് പ്രിയങ്കരനായ സാജൻ സൂര്യയാണ് ഇതിലെ പ്രധാന നടൻ. ഇത്തരമൊരു ഹ്രസ്വചിത്രം ഉണ്ടാക്കാനുള്ള സാഹചര്യത്തെക്കുറിച്ച് സാജൻ പറയട്ടെ. സാജ, ഇത് സീറോ ബഡ്ജറ്റ് ചിത്രമാണെന്ന് കേട്ടു, സത്യമാണോ അത്? രാജേഷ്, ഇതിനകത്ത് ഞങ്ങൾ പ്രൊഡ്യൂസർമാരെന്ന് പറയുന്നത് ഞങ്ങൾ എല്ലാവരും പ്രൊഡ്യൂസർമാരാണ്. കാരണം ഇതിനകത്ത് ആരും പൈസ മുടക്കിയിട്ടില്ല. വിഷ്ണുവും അവരൊക്കെ അവർക്ക് കിട്ടിയ ചെറിയ റെമൂണറേഷൻസിൽ നിന്നൊക്കെ അവരൊക്കെ ഒത്തുചേർത്ത് ഉണ്ടാക്കിയിരിക്കുന്ന ഒരു കുഞ്ഞ് എമൗണ്ടിൽ നിന്നുണ്ടായതാണിത്. ഇതിനകത്ത് ഞങ്ങൾ ആരും സീറോ ബഡ്ജറ്റ് എന്ന് വേണമെങ്കിൽ പറയാം. ഇതിനകത്ത് ആരും നമ്മൾ പൈസ വാങ്ങിയിട്ടില്ല. എൻ്റെ സുഹൃത്ത് ശബരിയാണെങ്കിലും ശരി, ഇതിനകത്ത് പ്രധാന ക്യാരക്ടർ ചെയ്തിരിക്കുന്ന സേതുലക്ഷ്മി ചേച്ചിയാണെങ്കിലും ശരി, അങ്ങനെ ആരും ഇതിനകത്ത് കാശ് വാങ്ങിച്ചിട്ടില്ല. അപ്പോൾ സേതുലക്ഷ്മി ചേച്ചിക്ക് കൊടുത്ത റെമ്യൂണറേഷൻ എന്താണെന്ന് ഡയറക്ടർ വിഷ്ണു തന്നെ പറയും. അതെ, സാജൻ പറഞ്ഞ പോലെ നടി സേതുലക്ഷ്മിക്ക് ഇവർ കൊടുത്ത സമ്മാനം എന്തായിരുന്നു? സംവിധായകൻ വിഷ്ണു ചന്ദ്രനാണ് അതിനെക്കുറിച്ച് പറയുന്നത്. സേതുമ്മയുടെ അടുത്ത് തന്നെ സബ്ജക്റ്റ് പറഞ്ഞത്, അമ്മ ഇങ്ങനെയൊരു സബ്ജക്റ്റുണ്ട്, ഞങ്ങൾ സുഹൃത്ത് നമ്മളെല്ലാവരും കൂടെ ചേർന്ന് ചെയ്യുന്നതാണ്. അപ്പോൾ സേതുമ്മയ്ക്ക്, അപ്പോൾ സേതു പറഞ്ഞു അതിനെന്ത് മക്കളെ ഞാൻ വരാം എന്ന് പറഞ്ഞു. പക്ഷേ സാം പറഞ്ഞു സേതുമ്മ ഇതിനൊക്കെ സാമ്പത്തികമായിട്ടൊരു ഇതില്ല, നമ്മളൊരു സീറോ ബഡ്ജറ്റിലാണ് ചെയ്യുന്നത്, അതൊന്നും കുഴപ്പമില്ലാക്കല, നിങ്ങൾ ചെയ്യണമല്ലേ ഞാൻ വന്ന് ചെയ്തുതരാം. നിങ്ങൾ വരുമ്പോൾ എനിക്കൊരു ചക്ക കൊണ്ട് തന്നാൽ മതി, ലോക്ക്ഡൗൺ ആയിട്ട് എനിക്ക് ഇതൊന്നും കിട്ടുന്നില്ല, അതുകൊണ്ട് ഒരു ചക്ക കൊണ്ട് തന്നാൽ മതി, വേറെ ഒന്നും പ്രശ്നമില്ലാന്ന് പറഞ്ഞു. സത്യത്തിൽ സേതുമ്മ ഒരു ചക്ക കൊടുത്താണ് ഇതിനകത്ത് അഭിനയിച്ചിരിക്കുന്ന. പിന്നെ ഒരു പ്രോപ്പർട്ടിക്ക് അഡ്വാൻസ് കൊടുക്കാനായി കുറച്ച് കാശ് വെച്ചിരുന്നു, ഒരു 25,000 രൂപ. പിന്നെ വൈഫിന് കുറച്ച് സ്വർണവും. ആ സർ, ശരി സർ, ഞാൻ എന്തായാലും ഒന്നുകൂടി നോക്കിയിട്ട് ഞാൻ സാറിനെ തിരിച്ചു വിളിക്കാം. ഓ ശരി സർ. കുറച്ചുകൂടി കൂട്ടി പറഞ്ഞുകൂടായിരുന്നോ? ഇത് തന്നെ നീ പറഞ്ഞിട്ടാണ് ഞാൻ പറഞ്ഞേ. അല്ല, എന്തെങ്കിലും പോയിട്ടുണ്ടോ? നീ വന്നേ. പലപ്പോഴും ഹ്രസ്വ ചിത്രങ്ങൾ ഉണ്ടാകുന്നത് നല്ല സൗഹൃദ കൂട്ടായ്മകളിൽ നിന്നാണ്. തൊണ്ടി മുതൽ എന്ന ചിത്രത്തിനുമുണ്ട് അത്തരമൊരു കഥ. ഇനി സാജൻ പറയുന്നത് ആ കൂട്ടായ്മയെ കുറിച്ചാണ്. ഭാര്യ എന്ന് പറയുന്ന ഏഷ്യാനെറ്റിൽ ഒരു സീരിയൽ ചെയ്തിരുന്നു, ഒരു വർഷം മുമ്പ് അത് കഴിഞ്ഞു. ആ ഭാര്യ എന്ന് പറയുന്ന സീരിയലിൻ്റെ കുറേ ക്രൂസ് ചേർന്നാണ് ശരിക്കും പറഞ്ഞാൽ ഈ തൊണ്ടി മുതലിൻ്റെ തൊണ്ടി മുതൽ ചെയ്തിരിക്കുന്നത്. അതാണ്, നല്ല കൂട്ടുകെട്ടുകളിൽ നിന്നാണ് ചില ബെസ്റ്റ് ഷോർട്ട് ഫിലിമുകൾ ഉണ്ടായിട്ടുള്ളത്. അവിടെ പണമോ താരപരിവേഷമോ ഒന്നും വിഷയമല്ല. ആ കൂട്ടത്തിൽ ചിലർക്കെങ്കിലും അതൊരു സ്വപ്ന സാക്ഷാത്കാരമാകാം. ഈ ഡ്രീം കംസ് ട്രൂ എന്നൊക്കെ പറയില്ലേ, അങ്ങനെ നമ്മുടെ മനസ്സ് കവർന്ന ചില പ്രതിഭകളുമായി വീണ്ടും കാണാം. എല്ലാവർക്കും ഒരിക്കൽ കൂടി ഓണാശംസകൾ.